Hello friends, ellavarkkum ende pudhiya video like swagatham. Innu nammal cheyan pona video nu parayunnathu thalayile taran poornamayittu maatiittu mudi nalla kattiyaayittu engane valarthi edukkam ennalladana. Adinayittu oru simple tips aanu upayogichirikkunnathu. Idu oru vaadu perku nalla result kittittulla onnaanu. Appo ningale ee video onnu kandu nokka idu engeneyanu thayyaraakki eduthittulle ennu. Appo naan ivide thayyaraakkanayittu oru paathram eduthittundu. Ini namakku idinathottu aavashyamayittulladhu ഒരു 1/2 സ്പൂൺ ചെറുപയറാണ് അപ്പോൾ ഞാൻ ഇവിടെ 1/2 സ്പൂൺ ചെറുപയർ ഈ പാത്രത്തിലോട്ടേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചെറുപയർ നമ്മൾ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നിങ്ങൾ കമ്മിക്കല്ലിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ വെച്ചിട്ടോ പൊടിച്ചെടുക്കാവുന്നതാണ് അധികം പൗഡർ പോലെ ആവണ്ട ഇതുപോലെ അല്പം തരുതരി ആയിട്ട് ഇരുന്നാ മതിയാവും അതെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മൾ സ്ക്രബ്ബ് ചെയ്യുന്ന സമയത്ത് കുറച്ച് തരിതരി ആയിട്ട് ഇരുന്നെങ്കിൽ മാത്രമാണ് താരൻ പൂർണ്ണമായിട്ട് പോവുള്ളൂ അതുകൊണ്ടാണ് അപ്പം അല്പം ഞാൻ ഇപ്പോ ഇവിടെ കുറച്ച് തരിതരി ആയിട്ടാണ് പൊടിച്ചെടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാനായിട്ടുള്ളത് തൈരാണ് നിങ്ങൾ 2 സ്പൂൺ കട്ട തൈര് ഇതിനകത്തോട്ട് ചേർക്കുക നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ് കട്ട തൈര് എന്ന് പറയുന്നത് അപ്പോൾ 2 സ്പൂൺ എടുക്കുക നിങ്ങൾക്ക് 2 സ്പൂണോ അതിൽ കൂടുതലോ എടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു പൊടിക്ക് പാകത്തിനുള്ള തൈരാണ് എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തലയിലെ മുടിക്ക് അനുസരിച്ച് അല്ല മുടി ഇല്ലാത്തവരാണെങ്കിലും നിങ്ങൾക്ക് എത്രത്തോളമാണോ തേക്കേണ്ടത് അതിനനുസരിച്ചിട്ട് ചെറുപയറിൻ്റെ അളവും അതുപോലെ തന്നെ തൈരിൻ്റെ അളവും കൂട്ടിയെടുക്കാവുന്നതാണ് ഇത് രണ്ടും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യുക ഒരു ഒന്നൊന്നര മിനിറ്റ് നല്ലതുപോലെ മിക്സ് ചെയ്തെങ്കിലാണ് ഇത് പൂർണ്ണമായിട്ടും നല്ലതുപോലെ ഈ കട്ട തൈര് ചെറുപയറിൻ്റെ പൊടിയിലോട്ട് നല്ലതുപോലെ പിടിച്ച് നല്ലൊരു പേസ്റ്റ് രൂപത്തിലായി വരുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തിക്കായിട്ടുള്ള നല്ല പേസ്റ്റാണ് എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ട് തേക്കാൻ പാകത്തിന് എളുപ്പത്തിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ തൈര് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു 1/2 സ്പൂണൊക്കെ കൂട്ടിയെടുക്കുക ഒരുപാട് തൈര് ചേർക്കണ്ട ഇത് കണ്ടില്ലേ ഇത് ഒരു കറക്റ്റായിട്ടുള്ള ഒരു പാകമാണ് അപ്പോൾ നിങ്ങൾക്ക് തലയിൽ ഒരുപാട് കുറച്ചുകൂടി കുറച്ച് നേരം അധികമായിട്ട് തേക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇനി നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുടിയെല്ലാം നല്ലതുപോലെ ചീകി മുടിയുടെ ചിക്കൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക അതിനുശേഷം ഇതിൽ നിന്നും കുറച്ച് പേസ്റ്റ് എടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് തലയോട്ടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കൈവിരലുകൾ കൊണ്ട് നമ്മൾ മസാജ് ചെയ്യില്ലേ അതേപോലെ ചെയ്യുന്ന സമയത്ത് ഈ ചെറുപയറിൻ്റെ ചെറിയ ചെറിയ തരികൾ ഉണ്ടാവില്ലേ അത് ആ തരിയോടുകൂടി തന്നെ മുടി നല്ലതുപോലെ റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മൾ പൂർണ്ണമായിട്ട് നശിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 തവണ മാത്രം ചെയ്താൽ മതിയാവും അപ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും കാരണം ഒരുപാട് പേര് ചെയ്ത് നോക്കിയിട്ട് നല്ലൊരു റിസൾട്ടാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഇനിയും ഇതറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് താരൻ മാറിക്കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ മുടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച ശേഷം 20 മിനിറ്റ് എങ്കിലും നിങ്ങളിത് ഡ്രൈ ആവാനായിട്ട് വെക്കണം അതിനുശേഷം മാത്രമേ ഇത് കഴുകി കളയാനായിട്ട് പാടുള്ളൂ നോർമൽ വാട്ടറിൽ നിങ്ങൾക്കിത് കഴുകി കളയാവുന്നതാണ് അതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയ ശേഷം മുടി ഡ്രൈ ആവാതെ ഒരിക്കലും കെട്ടിവെക്കാനായിട്ട് പാടില്ല ഇത് നിങ്ങൾക്ക് മുടിക്കായ ഉണ്ടാക്കുന്നതിന് തുല്യമായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യരുത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക 100% നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാനായിട്ട് മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം